ഹായ് ഫ്രണ്ട്സ്, ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയെക്കുറിച്ച് കേൾക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ ദ ആൽക്കെമിസ്റ്റ് എന്ന് പറയുന്ന നോവൽ ഒരുപാട് പേരുടെ ജീവിതങ്ങളെ വളരെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത്. അത് അഹങ്കാരം കൊണ്ടല്ല, ദേഷ്യം കൊണ്ടുമല്ല. ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു വെളിച്ചമോ കാറ്റോ വരാൻ ഒരു സാധ്യതയുമില്ല. എത്ര അർത്ഥവും ആഴമുള്ള വരികളാണ് അല്ലേ. നമ്മുടെയൊക്കെ ജീവിതത്തിലുമില്ലേ ഇത്തരം ചില വാതിലുകൾ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? തുറന്നിട്ടാൽ കാറ്റും വെളിച്ചവും കയറൂല എന്ന് മാത്രമല്ല, ഇരുട്ടും ദുർഗന്ധവും അകത്ത് കടക്കുകയും ചെയ്യും. സോ ബെറ്റർ ക്ലോസ് സച്ച് ഡോർസ്. മനുഷ്യനൊരു സമൂഹ ജീവിയാണ്, നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ഒരു മനുഷ്യനും പരസഹായമില്ലാതെ ഈ ഭൂമിയിൽ അവന് നിലനിൽപ്പില്ല, അവന് ജീവിക്കാൻ കഴിയില്ല. എങ്കിൽ കൂടി നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണാറില്ല, ഇടപഴകേണ്ടി വരുന്ന ആളുകളുണ്ട്. ചില ആളുകളുണ്ട് എപ്പോഴും വിമർശിക്കുക എന്ന് പറയുമ്പോൾ, വിമർശനങ്ങൾ നല്ലതാണ് അല്ലേ. ആരോഗ്യകരമായ ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസംസ് എപ്പോഴും നമ്മളെ നല്ല വേർഷനെ, ബെസ്റ്റ് വേർഷനെ കണ്ടെത്താനായിട്ട് സഹായിക്കും. അതല്ലാതെ എപ്പോഴും ഒരു തരം പകപോക്കി വിമർശനങ്ങൾ, നമ്മൾ എന്ത് ചെയ്താലും അതിലെ കുറ്റവും കുറവും കണ്ടുപിടിക്കുക, നമ്മളെ തളർത്തുക, നമ്മളെ തകർക്കുക, നമ്മുടെ കുടുംബത്തെ തന്നെ തകർക്കുന്ന കാര്യങ്ങൾ പറയാനും ചെയ്യാനായിരിക്കും അവർക്ക് ഏറ്റവും ഇഷ്ടം. നമ്മുടെ ആത്മവിശ്വാസം കെടുത്തിക്കളയുക, നമ്മുടെ സമാധാനവും സന്തോഷവും നശിപ്പിക്കുക, പലപ്പോഴും നമ്മളെ ചതിക്കുഴിയിൽ എത്തിക്കാനും ഇങ്ങനെയുള്ള ആളുകൾ ശ്രമിക്കും. അത് ചിലപ്പോൾ ബന്ധുക്കളാവാം, പിന്നെ സുഹൃത്തുക്കളാവാം, അയൽവാസികളാവാം. അവരെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അത് ഒരു പക്ഷേ നമുക്കറിയാലോ, ഒരു വ്യക്തിയിലെ വ്യക്തിത്വത്തെ വാർത്തെടുക്കുന്നതിന് അവൻ ജനിച്ച് വളർന്ന സാഹചര്യങ്ങൾ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന്, അതുപോലെ ജനറ്റിക്കൽ ഫാക്ടേഴ്സ് എത്രത്തോളം അവൻ്റെ ലൈഫിനെ, വ്യക്തിത്വത്തെ വാർത്തെടുക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾക്കുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അവരെ വെറുക്കാനോ ഒന്നുമല്ല, അല്ലെങ്കിൽ നാളെ തന്നെ അവരോട് പോയിട്ട് ദാ ഇന്ന് മുതൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിട്ടോ, ഇനി മുതൽ നമ്മൾ തമ്മിൽ യാതൊരു ബന്ധം, അങ്ങനെയൊന്നും പോയി പറയാനല്ല പറയുന്നത്. നമ്മുടെ സന്തോഷത്തെ കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ സന്തോഷം കിടക്കുക നമ്മുടെ ഉള്ളിലാണ്. ആ ഒരു പിന്നെ പെർസെപ്ഷനിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾക്ക് നെഗറ്റീവ് എനർജി തരുന്ന അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും നെഗറ്റീവ് എനർജിയാണ്, വിഷമങ്ങളാണ് എങ്കിൽ എന്തിനാ നമ്മൾ അവരെക്കുറിച്ചോർത്ത് നമ്മളുടെ എനർജി കളയണം? എന്തിനാ നമുക്ക് എന്തിനാ വെറുതെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വലിച്ചെടുക്കാൻ? ഇതിൻ്റെ കാര്യമുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ പരസ്യമായിട്ട് പ്രഖ്യാപിക്കാനോ ഒന്നുമല്ല പറയുന്നത്. അത് നമ്മൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അങ്ങനെ ഒരു ബന്ധങ്ങളെ ഇഗ്നോർ ചെയ്തേക്കുക. അവർ കടന്ന് നമ്മളുടെ മനസ്സമാധാനത്തിൽ, നമ്മളുടെ വ്യക്തിത്വത്തിൽ കടന്നു കയറ്റം, നമ്മുടെ ഫാമിലിയിൽ ഉള്ള അവരുടെ കടന്നു കയറ്റത്തെ നമ്മൾ പിന്നെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അവരെ ഇഗ്നോർ ചെയ്യുക. അവരുടെ പ്രസൻസ് നമുക്ക് ആഗ്രഹമില്ലേ? അവരുടെ പ്രസൻസ് ഉള്ളിടത്തേക്ക് നമ്മൾ പോകാതിരിക്കുക, അവരെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. എന്തിനാ വെറുതെ ചിന്തിച്ചിട്ട് നമ്മൾക്ക് പിന്നെ നമ്മളുടെ പിന്നെ എന്താ പറയുക, നമ്മളുടെ ഇന്നർ സ്പേസിനെ നമ്മൾ മോശമാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മുടെ ഇന്നർ വേൾഡ് എപ്പോഴും നമ്മുടെ കയ്യിലാണ്. അവിടെ സമാധാനം കണ്ടെത്തുന്നതിന് ആരൊക്കെ അവിടേക്ക് പ്രവേശിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന നമ്മളല്ലേ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചില വാതിലുകൾ നമുക്ക് അടച്ചിടാം, അതായിരിക്കും നമുക്ക് നല്ലത്. അവരോട് നമുക്ക് ഫോർഗീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഫോർഗീവ് ചെയ്യാം. അങ്ങനെ അവരർഹിക്കാത്ത ഒരു സ്പേസും നമ്മൾ ആർക്കും നമ്മുടെ ലൈഫിൽ കൊടുക്കേണ്ടതില്ല. നമ്മുടെ ലൈഫിൻ്റെ ഫോക്കസിങ് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യത്തിലേക്കായിരിക്കണം അല്ലേ. അത് നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മളെ മനസ്സിലാക്കുന്നവരോടുകൂടി, നമുക്ക് ഊർജം തരുന്നവരോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ചിലവാക്കാനായിട്ട് ശ്രമിക്കണം. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ലെൻസ ചാർച്ചിൽ നിന്നും ഹൻസ ബീഗം. ജീവിതം തളരാനുള്ളതല്ല, തളിർക്കാനുള്ളതാണ്.